ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ തന്നെയാണ് കേട്ടോ. ഒരു ഇയറിങ്ങിൻ്റെ സ്റ്റഡ് മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താ ഈ ഒരു 0.3 mm കോപ്പർ വയർ എടുത്ത് വെച്ചിട്ടുണ്ട്. സിൽവർ കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ഒരു പേളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വൈറ്റ് പേള്, ചെറിയ സൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു ഇയറിങ്ങിൻ്റെ സ്റ്റഡ് എടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരു സ്റ്റഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു ഗ്ലൂ ആണ്. ഞാൻ B7000 ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് നമുക്കൊരു ഇയറിങ്ങിൻ്റെ സ്റ്റഡ് മേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ഈ ഒരു കമ്പിയിൽ നിന്ന് ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു ആ ഒരു കോപ്പർ വയർ ഉണ്ടല്ലോ അതിന്ന് ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാനൊരു 4 beads കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 4 beads ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്, കണ്ടില്ലേ. ഇതുപോലെ 4 beads ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലെ ഒരു ഭാഗത്ത് കമ്പി പിടിച്ച് എടുത്തിട്ട് നമുക്ക് ആ ഒരു പേളിൻ്റെ അകത്തേക്ക് കടത്തി കൊടുക്കാം. ഒരെണ്ണത്തിലേക്ക് മാത്രമാണ് കേട്ടോ കടത്തി കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് നന്നായി രണ്ട് ഭാഗം പിടിച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ ഇങ്ങനെ കിട്ടും നമുക്ക് കേട്ടോ, കണ്ടില്ലേ. ഇതുപോലെ ഇങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പിലായിട്ട് കിട്ടും. അതിന് ശേഷം ഞാൻ വീണ്ടും ഒരു ഭാഗത്തേക്ക് 2 beads ഒരു കമ്പിയിലേക്ക് 2 beads ഇട്ടിട്ട് കൊടുക്കുന്നത്. അടുത്ത ഭാഗത്തേക്ക് 1 bead ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം 1 bead ഭാഗത്തെ കമ്പി 2 beads ഒരു ഇതിലുണ്ടല്ലോ ആ ഒരു പേളിനെ പിടിച്ചിട്ട് ആ ഒരു ബീഡിനെ പിടിച്ചിട്ട് അതിലേക്ക് കടത്തി കൊടുക്കണം. കമ്പി ആ ഒരു പേളിലെ അകത്തേക്ക് കടത്തി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ. അതിന് ശേഷം 2 ഭാഗത്തെ കമ്പിയും പിടിച്ച് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. വീണ്ടും 1 ഭാഗത്തേക്ക് 2 beads ഇട്ട് കൊടുക്കുക. ഒരു കമ്പിയിൽ 1 bead ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. വെറുതെ ഒരു ചെറിയൊരു സ്റ്റഡ്, കാണാൻ ഭംഗിയുണ്ട് കേട്ടോ. നല്ല അത് സെയിം മാലയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസ് ചെയ്യാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ 1 beadിൻ്റെ അകത്തേക്ക് 2 beads ഇട്ട് കൊടുത്തതിൽ 1 beadിൻ്റെ അകത്തേക്ക് ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലത്തെ കമ്പി ഇട്ട് കടത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം 2 ഭാഗത്തെ കമ്പി വെച്ച് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വലിച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും വേണമെങ്കിൽ ഇനിയും നീളത്തിലാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. ചെറിയൊരു സ്റ്റഡായിട്ടാണ് ചെയ്യണത്. അപ്പോൾ അത് അവിടെ വെച്ചിട്ട് ഞാൻ ഒന്ന് 2 കമ്പിയും തമ്മിലൊന്ന് നന്നായി ഒന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിരിച്ചു കൊടുത്തിട്ട് എക്സ്ട്രാ നിൽക്കുന്ന ആ ഭാഗത്തെ കമ്പിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം വരുന്ന ആ ബാലൻസ് ആ ഒരു കമ്പി ഉണ്ടല്ലോ നമ്മൾ പിരിച്ചു കൊടുത്ത ഭാഗം, അതൊന്ന് വെറുതെ താഴേക്കൊന്ന് മടക്കി വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം ഞാൻ എന്താ ഇപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു സ്റ്റഡ് ഉണ്ടല്ലോ നമ്മൾ ആ സ്റ്റഡിനുള്ള ആ ഒരു ആണി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഗ്ലൂ ആക്കി കൊടുക്കണം. ആ ഒരു റൗണ്ടിലേക്ക് ഗ്ലൂ ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ളതാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കറക്റ്റായി ഗ്ലൂ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ വലിയ വട്ടത്തിലുള്ളതായ കൊണ്ടാണ് കേട്ടോ ഞാൻ വലിപ്പമുള്ള ഒരു ഇതായിരുന്നു സ്റ്റഡിൻ്റെ ആണി. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഗ്ലൂ ആക്കിയിട്ട് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. കുറച്ച് സമയം ഡ്രൈ ആവാൻ വയ്ക്കുക. അപ്പോൾ അതാ നമ്മുടെ സ്റ്റഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇത് തന്നെ സെയിം ആയിട്ടുള്ള മാല പെയറായിട്ട് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.